ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫി ഷെഫീസ് വേൾഡ്. ഞാനിപ്പോൾ ഇവിടെ ആക്കുന്നത് ഈസി ആൻഡ് ടേസ്റ്റി മസാല എഗ് ഫ്രൈ. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്ന നോക്കുന്ന ടീമിന്, ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് അതിൻ്റെ അടുത്തുണ്ട് ചെറിയ കുഞ്ഞ് ബെല്ലൈക്കന് ക്ലിക്കാക്കിയിട്ട് അതിൽ ആൽ എന്ന ഓപ്ഷന് പ്രസ്സാക്കുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ആക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 eggs ബോയിലാക്കിയിട്ട് വെച്ചിന്, പിന്നെ ഒരു ചെറിയ ഓണിയന് കട്ടാക്കിയത്, പിന്നെ ഒരു സ്പൂണ് കൊറിയാണ്ടർ ലീവ്സും പിന്നെ കറി ലീവ്സും ചെറുങ്ങനെ കട്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു പാന് വെച്ചിന്, അതിലേക്ക് ഞാൻ 2 tablespoons ഓയിലിട്ട് കൊടുത്തിന്. ആ ഓയിൽ ചൂടായ പിന്നെ 1/4 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിന്. അപ്പോൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ 1 pinch പോകുന്നിടത്തോളം പാങ്ങ് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറുങ്ങനെ കട്ടാക്കിയ ഓണിയനും കറി ലീവ്സും ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാങ്ങല് മിക്സ് ആക്കണം. ഓക്കെ, ഇപ്പോൾ പാകത്തിന് സോൾട്ടായിട്ട് കിട്ടീന്. ഇനി ഞാനിപ്പോൾ ഭാണ്ഡത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിലേട്ട് ഇട്ടിട്ട് മിക്സ് ആക്കുന്നു പാങ്ങല്. ഇനി 1/4 teaspoon മഞ്ഞപ്പൊടി, 1/4 teaspoon മുളക് പൊടി. മുളക് പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ടത്. 1/4 teaspoon ഗരം മസാല പൗഡർ. എന്നിട്ട് പാങ്ങനെ മിക്സ് ആക്കിയിട്ട് 1/4 teaspoon കൊറിയാണ്ടർ പൗഡറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാങ്ങല മിക്സ് ആക്കിയിട്ട് ബോയിലാക്കിയ മുട്ടേന്ന് യെല്ലോ പാർട്സ് സെപ്പറേറ്റ് ആക്കിയിട്ട് അതിന് ഇങ്ക് ഇട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് പാങ്ങല സ്മാഷ് ആക്കിയിട്ട് ഈ മസാലയും ആയതും പാങ്ങല മിക്സ് ആക്കണം. മസാല എഗ്ഗിൻ്റെ യെല്ലോ പാർട്ടിക്ക് പാങ്ങല പിടിക്കുന്ന പോലെ പാങ്ങ് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ പാങ്ങല മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പൊന്ന് ചെക്കാക്കിയിട്ട് നോക്കാം. ബാണങ്ക് കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫൈനലായിട്ട് കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ മസാല റെഡി ആയതിന്. അപ്പോൾ ഫൈനലായിട്ട് കുറച്ച് ഞാൻ കൊറിയാണ്ടർ ലീവ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് തണിയുന്ന ആ ടൈമിൽ ഞാനിപ്പോൾ ഒരു ബൗളിൽ എടുത്തിന്, ഒരു ബൗളെടുത്തിന്. ആ ബൗളിലോട്ട് ഞാൻ 5-6 teaspoon മൈദ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 teaspoon മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 teaspoon പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാങ്ങല മിക്സ് ആക്കുക ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തന്നെ. എന്നിട്ട് കുറച്ച് കുറച്ചോ തണ്ണി ഇട്ടിട്ട് ഒരു നല്ലൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഫൈനലായിട്ട് കാണിച്ചു തരാം. ആ ഒരു തിക്നെസ്സിൽ കിട്ടിയെങ്കിൽ കറക്റ്റ് ആവും നമ്മളെ എഗ് മസാല ഫ്രൈ. ഓക്കെ, പാങ്ങലിനെ മിക്സ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ കണ്ടില്ല, ഈ ഒരു തിക്നെസ്സിൽ കിട്ടണം. അപ്പോൾ ഓക്കെ, ഈ മസാല ഒന്ന് പാങ്ങല കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ആ വേവിച്ച് വെച്ച
മുട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിക്ക് ഫില്ല ആവുന്നത്ര ചെറിയ ബോൾ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഓരോന്നായിട്ട് ഫില്ലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടിട്ടില്ലേ ഈ ടൈപ്പിൽ ഫില്ലാക്കിയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടേൻ്റെ അളവ് ചെല്ലേ. നിങ്ങൾ ജാസ്തി ഉണ്ടെങ്കിൽ കുറച്ചോ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് ജാസ്തി ആക്കിയെങ്കിൽ കുറച്ചാക്കുന്നെങ്കിൽ കുറച്ചോ കുറച്ചെങ്കിൽ. ഓക്കെ, അപ്പോൾ മസാല എല്ലാം മുട്ടയിലോട്ട് ഫില്ലാക്കിയിട്ടായി. ഇനി ഇനി ഫ്രൈ ആക്കുന്നത് ഫ്രൈ ആക്കണം. അപ്പോൾ എങ്ങനെ ഫ്രൈ ആക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് വെച്ചിട്ട് അതിക്ക് ഓയിലിട്ടിട്ട് കൊടുത്തിന്. അപ്പോൾ ഈ മുട്ട മസാല ഫില്ലാക്കിയത് ഈ ബാറ്ററിക്ക് ഇങ്ങനെ മുക്കിയിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട മുട്ട എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ആക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ മറിച്ചിട്ട് ഇത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്തിട്ട് പ്ലേറ്റിലിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ല, കറക്റ്റ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈസി ആൻഡ് ടേസ്റ്റി എഗ് മസാല ഫ്രൈ റെഡി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തരുന്നു. എന്നാൽ നല്ല ടേസ്റ്റിയായ എഗ് മസാല ഫ്രൈ റെഡി ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ.